ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലസ് വണ്ണിലെ ബിസിനസ് സ്റ്റഡീസിലെ ഏഴാമത് ചാപ്റ്ററാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കമ്പനി രൂപീകരണം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ചെറിയ കുറച്ചൊരു ചെറിയ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. നമ്മൾ അതിൽ നോക്കുന്നത് ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അല്ലെ കമ്പനി രൂപീകരണം എന്നുള്ളതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലാതെ നമ്മൾ ആദ്യം നോക്കുന്നത് കമ്പനി രൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്നുള്ള ഭാഗമാണ്. കമ്പനി രൂപീകരണത്തിന് പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളാണുള്ളത്. നാല് ഘട്ടങ്ങളാണ് ഇതിനുള്ളത്, കമ്പനി രൂപീകരണത്തിലുള്ളത് അല്ലേ. നമ്മൾ കമ്പനി നിർമ്മിക്കുകയാണ് എങ്കിൽ നാല് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇല്ലയെന്നല്ല, പക്ഷേ നാല് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്തുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. ആ നാല് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആ പ്രവർത്തനം ഒന്നാമത്താണ് നമ്മൾ പറയുന്നത് പ്രാരംഭ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ട്. പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രാരംഭ പ്രവർത്തനം എന്ന് പറയും. രണ്ടാമത്തത് ഏകോപനം, ഇൻകോർപ്പറേഷൻ എന്ന് പറയും. മൂന്നാമത്തത് മൂലധന സമാഹരണം, അതായത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. നാലാമത് ബിസിനസ്സിൻ്റെ ആരംഭം അല്ലെങ്കിൽ കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ് എന്ന് പറയും. അങ്ങനെ നാല് പ്രധാനപ്പെട്ട വർക്കുകളാണ് അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനുള്ളത്, ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നാമത്തെ പ്രാരംഭ പ്രവർത്തനമായിട്ടുള്ള ഒന്നാമത്തെ, അതായത് പ്രൊമോഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നു. പ്രാരംഭ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയും. നോക്കാം, നമുക്ക് കമ്പനി രൂപീകരണത്തിലെ ആദ്യഘട്ടമാണ് ഇത്. അതായത് പ്രൊമോഷൻ എന്ന് പറയുന്ന ഈ പ്രവർത്തനം കമ്പനി രൂപീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യ പ്രവർത്തനമാണെന്ത് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രാരംഭ പ്രവർത്തനമെന്ന് പറയുന്നത്. കേട്ടോ, അപ്പോൾ ചില സമയത്ത് ചോദിച്ചേക്കാം എന്താണ് അല്ലെങ്കിൽ ഏത് പ്രവർത്തനമാണ് ഒരു കമ്പനി രൂപീകരിക്കുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനം എന്താണ്, അല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊമോഷൻ പോളിസി അല്ലെങ്കിൽ പ്രൊമോഷൻ എന്താണ് എന്നുള്ള ചോദിക്കാറുണ്ട്. അതെന്താണ്? ആ ഈ പ്രാരംഭ പ്രവർത്തനം തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യഘട്ടം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ പ്രാരംഭ പ്രവർത്തനം എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കമ്പനി രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, പ്രാരംഭ പ്രവർത്തനമാണ് കേട്ടോ. എന്ന് പറയുകയാണ് കമ്പനി തുടങ്ങാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രാരംഭ പ്രവർത്തനമെന്ന് പറയുന്നത്. നോക്കുക, പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ പ്രൊമോട്ടർമാരെന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഓണേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ചില കമ്പനികളുടെ പ്രാരംഭ പ്രവർത്തനം നടത്തുന്നുണ്ടാവും. അപ്പോൾ അവരാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആളുകളെ ഏൽപ്പിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനികളെ ഏൽപ്പിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഇതേപോലെ പ്രൊമോഷൻ കമ്പനികളുണ്ടാവും, അവരെ ഏൽപ്പിക്കും. അപ്പോൾ അവരെ നമ്മളെന്ത് പറയുന്ന പേരാണെന്ത്, പ്രൊമോട്ടർമാർ. അപ്പോൾ അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നീ പ്രമാണങ്ങൾ തയ്യാറാക്കുന്നത് ഇവരാണ്. അതായത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ബേജാറാവുന്നു വേണ്ട, കമ്പനിയുടെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണെന്ന് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. നമ്മൾ കുറച്ച് ഞാൻ അത് പഠിക്കുന്നുണ്ട്, ഈ ചാപ്റ്റർ തന്നെ കുറച്ച് ഞാൻ പഠിക്കുന്നുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട്. അന്നേരം നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പം എത്ര മനസ്സിലാക്കി വെക്കുക, കമ്പനി രൂപീകരിക്കുന്ന സമയത്തെ അതിന് ആവശ്യമായിട്ട് വരുന്ന ഒരു മർമ്മപ്രധാനമായിട്ടുള്ള രണ്ട് രേഖകളാണെന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പറയാണ് പ്രൊമോട്ടർമാർ ഒരു വ്യക്തിയോ സ്ഥാപനമോ കമ്പനിയോ ആകാം അല്ലേ. ഏതെങ്കിലും പ്രൊമോഷൻ നടത്തുന്ന കമ്പനികളുണ്ടാവാം അല്ലേ. ഏതെങ്കിലും പ്രൊമോഷൻ നടത്തുന്ന പ്രൊമോട്ടർമാരായി നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ടായേക്കാം, ചിലപ്പോൾ വ്യക്തികളായേക്കാം കേട്ടോ. അപ്പോൾ പ്രൊമോട്ടർമാർ ആരൊക്കെയാവാം, ഒന്നുകിൽ വ്യക്തികളാവാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവാം അല്ലെങ്കിൽ പ്രൊമോഷൻ കമ്പനികളാവാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ പ്രൊമോട്ടർമാരാരാണെന്നും പ്രാരംഭ പ്രവർത്തനം എന്താണെന്ന് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. കമ്പനി രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടമാണെന്ത് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തനമാണെന്ത് പ്രൊമോഷൻ.
അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ പറയുന്ന പേരാണെന്ത് പ്രൊമോട്ടർമാർ ചോദിച്ചേക്കാം കേട്ടോ. ചില സമയത്ത് ചോദിച്ചിട്ടുണ്ടോ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇവർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണെന്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കേട്ടോ. ഈ രണ്ട് പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. ചിലപ്പോൾ വ്യക്തികളാവാം, ചിലപ്പോൾ സ്ഥാപനങ്ങളാവാം, ചിലപ്പോൾ കമ്പനികളാവാം എന്ത് പ്രൊമോട്ടർമാർ കേട്ടോ. അപ്പോൾ പ്രാരംഭ പ്രവർത്തനം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതിൻ്റെ കൂടെയുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. പ്രൊമോട്ടർമാരുടെ ധർമ്മങ്ങൾ കേട്ടോ, ഫങ്ഷൻസ് ആണ് കേട്ടോ. അവിടെ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് കേട്ടോ, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസുകൾ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരുടെ ധർമ്മങ്ങളാണ് നോക്കുന്നത്. ഒന്ന് പറയാണ്, ബിസിനസ്സിന് ആശയം കണ്ടുപിടിക്കുക അല്ലേ, ബിസിനസ് ആശയം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിന് നല്ലൊരു ആശയം കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഏത് തരം ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിക്കുക. ചിലപ്പോൾ ഓണേഴ്സായ നമ്മളായിരിക്കും, ചിലപ്പോൾ അല്ലെ അതിനേക്കാളും നല്ലത് ആരായിരിക്കും, പ്രൊമോട്ടർമാരാണ്. അപ്പോൾ പ്രൊമോട്ടർമാർ നമ്മൾ ഓണേഴ്സിനോട് പറയും ഇന്ന തരത്തിലുള്ള ബിസിനസ്സാണ് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള കമ്പനിയാണ് നല്ലത്, നമ്മൾ ഞങ്ങൾ കണ്ടെത്തിയ കമ്പനി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കമ്പനി ഇങ്ങനെയാണ്. അപ്പോൾ ഓണേഴ്സിനത് ഓക്കെ ആണെങ്കിൽ ഓണേഴ്സ് പറയുന്നത് ഓക്കെ നമുക്ക് ഈ കമ്പനി തന്നെ തുടങ്ങാമെന്ന് പറയും. അപ്പോൾ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾക്ക് ആശയം കണ്ടുപിടിക്കുന്ന ആരാണ്, പ്രൊമോട്ടർമാരാണ്. അത് അവരുടെ ജോലിയാണ്, അവരുടെ ധർമ്മമാണ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് പുതുമയുള്ള ഒരു ബിസിനസ് ആശയം കണ്ടെത്തുകയും വാണിജ്യപരമായ സാധ്യതകൾ വിശകലനം ചെയ്യുക എന്നതാണ് പ്രധാനവുമായ ധർമ്മം. അതായത് പുതുമയുള്ള ബിസിനസ് ആശയം കണ്ടെത്തുകയും വാണിജ്യപരമായ സാധ്യതകൾ വിശകലനം ചെയ്യുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായ ധർമ്മം. അതായത് പ്രൊമോട്ടർമാരുടെ ധർമ്മമാണത് പുതിയ ആശയങ്ങൾ, ആ ആശയങ്ങൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ വാണിജ്യപരമായ സാധ്യതകളും കൂടി, അതായത് അതിന് ആ ബിസിനസ്സിന് എന്ത് ഇവിടെ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അത് ഇവിടെ നിലനിൽക്കുമോ, അതിനിവിടെ പറ്റുന്ന ഒരു സംവിധാനമാണോ ഇവിടെ ഉള്ളത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കലും അതിനെക്കുറിച്ച് പഠിക്കലും അത് കണ്ടെത്തലൊക്കെ ആരുടെ ജോലിയാണ്, പ്രൊമോട്ടർമാരുടെ ജോലിയാണ്. നെക്സ്റ്റ് പറയാണ് പ്രായോഗികതാ പഠനം. രണ്ടാമത് ഭാഗം പറയുകയാണെന്ത് ബിസിനസ്സിന് എന്ത് ചെയ്യുക, പ്രായോഗികമാണോ എന്ന് നോക്കുക. അത് പ്രായോഗികമാണോ നോക്കൽ ആരുടെ ഡ്യൂട്ടിയാണ്, ആ പ്രൊമോട്ടർമാരുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ബിസിനസ് ആശയം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് പ്രായോഗികതാ പഠനം നടത്തുന്നു. അതായത് അവർ ബിസിനസ് കണ്ടെത്തി അല്ലേ, നമ്മൾ പറഞ്ഞു അതിന് സാധ്യത ഉണ്ടാലും ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ കണ്ടെത്തുന്നു അല്ലേ. ഇനി അതിവിടെ സാധ്യതയാണോ അല്ലെങ്കിൽ അതിവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ള എന്ത് ചെയ്യുക മനസ്സിലാക്കലോ, അല്ലെങ്കിൽ പഠിക്കലും പറഞ്ഞു കൊടുക്കലും ആരുടെ ഡ്യൂട്ടിയാണ്, ആ ഈ പ്രൊമോട്ടർമാരുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പറയുകയാണ് അല്ലേ, ബിസിനസ് ആശയം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് പ്രായോഗികത പഠനം നടത്തുന്നു അല്ലേ. ആശയത്തിൻ്റെ സാമ്പത്തിക വശം, അതുപോലെ തന്നെ പ്രായോഗികത, മാന്യത, നിയമവശം, വിപണി സാഹചര്യങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു. അതായത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, അതിന് എത്ര സമ്പത്ത് വേണ്ടി വരും അല്ലെ, എത്ര ക്യാഷ് വേണ്ടി വരും അല്ലെ, ബിസിനസ് തുടങ്ങാൻ, കമ്പനി തുടങ്ങാൻ നല്ല ക്യാഷാണല്ലോ, അതിന് ക്യാഷ് എത്ര വേണ്ടി വരും, അതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗികത ഇവിടെ നടക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ മാന്യത ശരിയായ ബിസിനസ്സാണോ നോക്കല്ലേ, നിയമപരമായ വശം അല്ലെ, നിയമവശങ്ങളൊക്കെ എന്ത് ചെയ്യണം അതിനകത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ടെക്നിക്കലായ ഫീസിലെ ഫെസിബിലിറ്റീസും അതുപോലെ തന്നെ ഫിനാൻഷ്യലായ ഫെസിബിലിറ്റീസും എക്കണോമിക് ഫെസിബിലിറ്റീസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അത് അതിനെക്കുറിച്ച് പ്രൊമോട്ടർ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അത് പ്രായോഗികത പഠനം അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡി ആരുടെ ഡ്യൂട്ടിയാണ്, പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് കമ്പനിയുടെ പേര് നിശ്ചയിക്കൽ അല്ലേ. അതായത് നമ്മളെ കമ്പനിക്ക് എന്ത് ചെയ്യാം അല്ലെ, നെയിം അപ്രൂവലാണ് അടുത്ത പോയിന്റ് പറയുന്നത്. നെയിം അപ്രൂവൽ, നെയിം കൊടുക്കുക, പേര് കൊടുക്കുക, നെയിം അപ്രൂവൽ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ കമ്പനിക്ക് നല്ലൊരു പേര് കണ്ടെത്തണം അല്ലേ. അവിടെ ഓൾറെഡി ഉള്ള കമ്പനിയുടെ പേരിടാൻ പാടുണ്ടോ, പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായ ആളുകളുടെ പേര് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സ്ഥാപനങ്ങളുടെ പേര് ഇടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ എക്സാമ്പിൾ പറയാം, നെഹ്റു ആൻഡ് കമ്പനി അങ്ങനെ ഇടാൻ പാടുണ്ടോ, ഇല്ല. മഹാത്മാഗാന്ധി ആൻഡ് കമ്പനി ഇല്ല അങ്ങനെ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി കമ്പനി, നെഹ്റു കമ്പനി അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ പ്രശസ്തരുടെ പേരൊന്നും കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പേരിടാൻ കമ്പനിക്ക് പേരിടാൻ പാടില്ല. അല്ലെങ്കിൽ ഉടനെ ഉള്ള കമ്പനിയുടെ പേരിടുക, അതൊന്നും പാടില്ല എന്നുള്ള ഭാഗമാണ് പറയുന്നത്. നോക്കാം നമുക്ക്, നിലവിലുള്ള മറ്റ് കമ്പനികളുടെ പേരിന് സമാനമായതോ സദാര്യത അല്ലെ, സാധ്യത അല്ലെങ്കിൽ അതിനോട് സാമ്യത അല്ല, സാമ്യത ഉള്ളതോ ആയ പേര് നിശ്ചയിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള മറ്റ് കമ്പനികളുടെ പേരിന് സമാനമായതോ സാദൃശ്യമുള്ളതോ ആയ അല്ലെങ്കിൽ സാമ്യത ഉള്ളതോ ആയ പേര് നിശ്ചയിക്കാൻ പാടുള്ളതല്ല. കമ്പനിയുടെ പേര് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് അംഗീകാരത്തിനായി കമ്പനി രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം അല്ലെ. അതായത്
പേര് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണം, നമ്മൾ രജിസ്ട്രാർക്ക് മുമ്പാകെ എത്തിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ പേര് ഇന്നതാണ്, ആശയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പേരിടുകയാണ് ചെയ്യുന്നത്. ആ പേരിടുന്ന സമയത്ത് ഇന്ന ഇന്നതാണ് കമ്പനിയുടെ പേര്, അത് ഇതുവരെ എവിടെയൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ കാണാത്ത പേരാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് പേരിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ ഇവിടെ ചെറിയൊരു ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ, അവിടെ ആ വേർഡ് സാദൃശ്യമുള്ളതും ആയ എന്നുള്ളതാണ് കേട്ടോ, സാദൃശ്യമുള്ളതും ആയ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നാണ്, നോട്ട് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് ചെയ്താൽ കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെമ്മോറാണ്ടത്തിൽ ഒപ്പ് വെക്കേണ്ടവരെ തീരുമാനിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയല്ലേ. ഫിക്സിംഗ് അപ്പ് സിഗ്നേച്ചേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പ് വെക്കേണ്ടവരെ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. അതായത് പുതിയ കമ്പനിയുടെ അധികാര രേഖയായ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കേണ്ടവർ ആരൊക്കെയാണെന്ന് ആയിരിക്കണമെന്ന് പ്രൊമോട്ടർമാർ തീരുമാനിക്കണം. അതായത് ആരൊക്കെയാണല്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മോറാണ്ടം അസോസിയേഷൻ എന്താ, നമ്മൾ പറഞ്ഞു കമ്പനിയുടെ അല്ലെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രമാണ രേഖയാണ് എന്ത് മെമ്മോറാണ്ടം അസോസിയേഷൻ, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കൽ ആര് തന്നെയാണ്, പ്രൊമോട്ടർമാർ തന്നെയാണ്. അപ്പോൾ അതിൽ ആരൊക്കെ ഒപ്പിടണമെന്ന് തീരുമാനിക്കേണ്ട ആര് തന്നെയാണ്, പ്രൊമോട്ടർമാർ തന്നെയാണ്. അപ്പോൾ കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ടാകും, അവരെ കൊണ്ട് എന്ത് ഇയാൾ ഒപ്പിടിപ്പിക്കുമായിരിക്കും കേട്ടോ, അതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയാണ് പ്രൊഫഷണലുകളുടെ നിയമനം എന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ പോയിന്റ്. അതായത് അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഫഷണൽസ് എന്ന് പറയും. അതായത് കമ്പനി രജിസ്ട്രാർ മുമ്പാകെ സമർപ്പിക്കാനുള്ള അത്യാവശ്യ പ്രമാണങ്ങൾ തയ്യാറാക്കുന്നതിൽ സഹായിക്കുന്നതിനായി മർക്കൻഡന്റ് അല്ലെങ്കിൽ ബാങ്കർ ഓഡിറ്റർ തുടങ്ങിയ മുതലായ പ്രൊഫഷണലുകളെ പ്രൊമോട്ടർമാർ നിയമിക്കുന്നു. അതായത് ചില ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടർമാർ, അതായത് കമ്പനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ല ഓഡിറ്റർമാരോ അല്ലെങ്കിൽ നല്ല ബാങ്കർമാരോ അല്ലേ മർച്ചൻറ്റൈൽ ബാങ്കർമാരോ ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇയാൾ അതായത് പ്രൊമോട്ടർ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഒരു മർമ്മപ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ പ്രൊമോട്ടർ എന്ത് ചെയ്യും സ്ഥാപനത്തിൽ ഫിക്സ് ചെയ്യും കേട്ടോ. നോക്കാം നിയമപരമായി തയ്യാറാക്കേണ്ട രേഖകളുടെ തയ്യാറെടുപ്പിൽ പ്രൊമോട്ടർമാരെ സഹായിക്കാനും സാമ്പത്തിക ഇടപാടുകളിലും ഓഹരി വിതരണത്തിലും മധ്യവർത്തികളായി പ്രവർത്തിക്കുന്നതിനും ബാങ്കുകളെയും ഓഡിറ്റർമാരെയും മറ്റ് വിദഗ്ധരെയും നിയമിക്കുന്നു. അതാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊമോട്ടറാണ് നിയമിക്കുക, അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അയാൾ ചെയ്യുന്നൊരു ഫങ്ഷനാണ് അല്ലെ അയാളുടെ ഒരു ധർമ്മമാണ്. അപ്പോൾ കമ്പനിക്ക് മർമ്മപ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരുണ്ട്, ബാങ്കർ ഓഡിറ്റർമാർ അതുപോലെ തന്നെ ഏജൻറ്റുമാർ, പ്രധാനമായിട്ട് നിൽക്കുന്ന ഏജൻറ്റുമാർ, അവരൊക്കെ ആര് അപ്പോയിൻ്റ് ചെയ്യും, ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്ത സ്ലൈഡിലാണ്. നെക്സ്റ്റ് പറയുന്നത് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാം കേട്ടോ. ആവശ്യമായ രേഖകൾ എന്ത് ചെയ്യാൻ തയ്യാറാക്കി, കമ്പനിക്ക് ആവശ്യമുള്ള കുറച്ച് രേഖകളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ രേഖകളുണ്ട്, അതിൽ അത് കൂടാതെ കുറച്ച് രേഖകളും ഉണ്ട്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് നോക്കാം കേട്ടോ. താഴെ പറയുന്ന ചില രേഖകൾ തയ്യാറാക്കുകയും കമ്പനി രജിസ്ട്രാർക്ക് അംഗീകാരത്തിനായി സമർപ്പിക്കുകയും വേണം. അതായത് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ രജിസ്റ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കണം. ആ ബുക്കും പേപ്പറുകൾ അല്ലെങ്കിൽ ആ പേപ്പറുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ താഴത്തെ പറയുന്നുണ്ട്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് പുതിയ ഡയറക്ടർമാരുടെ സമ്മതപത്രം അല്ലെ, കമ്പനിയിലെ ഡയറക്ടർമാരുണ്ടാവും അവരുടെ സമ്മതപത്രം, അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടറുടെ എഗ്രിമെൻ്റ്, അപ്പോൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ കേട്ടോ. അതായത് മാനേജിങ് ഡയറക്ടർ എഗ്രിമെൻറ്റുകളും സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനും ഒക്കെ എന്ത് ചെയ്യണം, ഈ പ്രധാനപ്പെട്ട രേഖകൾ ആര് തയ്യാറാക്കും, പ്രൊമോട്ടർ തയ്യാറാക്കും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ചില സമയത്ത് ചോദിച്ചേക്കാം പ്രൊമോട്ടർ തയ്യാറാക്കുന്ന രേഖകൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്, ആ രേഖകൾ ഏതൊക്കെയാണെന്ന്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്, രണ്ടാമത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്, മൂന്നാമത്തത് പുതിയ ഡയറക്ടർമാരുടെ സമ്മതപത്രമാണ്, നാലാമത്തത് മാനേജിംഗ് ഡയറക്ടറുടെ എഗ്രിമെൻ്റാണ്, അഞ്ചാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനാണ്. ഇത്തരം അല്ലെ സമ്മതപത്രങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആരാണ്, പ്രൊമോട്ടറാണ്, അത് അയാളുടെ ധർമ്മമാണ്. അപ്പോൾ കുറച്ച് ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു, നാലഞ്ച് ധർമ്മങ്ങൾ ആറ് ധർമ്മങ്ങൾ പറഞ്ഞു. ഒന്ന് ബിസിനസ്സിന് ആശയം കണ്ടെത്തുക, പ്രായോഗികത പഠനം, അതുപോലെ കമ്പനിയുടെ പേര്, അതുപോലെ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കേണ്ടവരെ തീരുമാനിക്കുക, പ്രൊഫഷണലുകളുടെ നിയമനം, അതുപോലെ തന്നെ ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പ്രാരംഭ പ്രവർത്തനത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു പോകുമ്പോൾ വളരെ കുറച്ചുള്ളൂ, പക്ഷേ അതൊക്കെ തയ്യാറാക്കി വരുന്ന സമയത്ത് ഒരുപാട് വൈഡ് കാര്യമാണ്, നമുക്കറിയാവുന്ന നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഇതൊക്കെ ഓരോന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി റെഡി ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ സമയം പിടിക്കും. ഓക്കെ, വെൻ ഓർ ഇറ്റ് ഈസ് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ
ഏകോപനം അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അല്ലേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കമ്പനി രൂപീകരിച്ചതിന് വേണ്ടി രണ്ടാമത്തെ പ്രവർത്തനമാണ് എന്ത് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഏകോപനം എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇനി അതാണ് നോക്കുന്നത് ഏകോപനം കേട്ടോ ഓക്കെ എന്താണ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ എന്താ പറയുന്നത് ഒരു കമ്പനി നിലവിൽ വരുന്നതിനോ കമ്പനി രജിസ്ട്രാറുടെ മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അല്ലേ ഇത് കമ്പനി വരണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അല്ലേ കമ്പനി രജിസ്ട്രാർ എന്ന് പറയുന്നതല്ലേ നമ്മൾക്ക് അറിയാം കമ്പനി നിയമപ്രകാരങ്ങളല്ലേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്കറിയില്ലേ കമ്പനി നിയമങ്ങൾ അറിയാമല്ലോ ഏതൊക്കെയാണ് കമ്പനി നിയമങ്ങൾ നിങ്ങൾക്ക് അറിയോ അറിയുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കമ്പനി നിയമങ്ങൾ 1956 അതുപോലെ തന്നെ 2013 അല്ലേ പുതിയ കമ്പനി പ്രകാരം ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം നമുക്കറിയാം നമുക്ക് അറിഞ്ഞു മുമ്പ് പഠിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ആ അത് അതിലൂടെ ഉണ്ടാവുന്ന രജിസ്ട്രാർ ഉണ്ട് അവിടെ എന്ത് ചെയ്യും കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ അതിനായി നിശ്ചിത രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ആവശ്യമായ രേഖകൾ സഹിതം പ്രൊമോട്ടർ രജിസ്ട്രാർക്ക് മുമ്പാകെ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് അല്ലേ ഇങ്ങനെ ഈ അപേക്ഷ സമർപ്പിക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നത് ആ ഇൻകോർപ്പറേഷനായിട്ട് പറയുന്നത് ഇൻകോർപ്പറേഷനായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ അതിന് നമ്മൾ പറയും കമ്പനി ഏകോപനം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയും നമ്മൾ അല്ലേ അതായത് കമ്പനി രൂപീകരണത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് എന്ത് ഏകോപനം 1956 കമ്പനി നിയമപ്രകാരം കമ്പനി രജിസ്ട്രേഷൻ നടത്തിയെന്ന് ഏകോപനം കോർപ്പറേഷൻ എന്ന് പറയുന്നു അതായത് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് പറയാം ഏകോപനം ചെയ്തു അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ആയിട്ട് പറയുന്നത് ആ കമ്പനി 1956 നിയമപ്രകാരം എന്ത് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്തായി പിന്നെ ഏകോപനം ചെയ്തു അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ആയി എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ അതൊക്കെ അവിടെ പറയാനുള്ളത് കേട്ടോ അടുത്ത സ്ലൈഡ് നോക്കാം നമുക്ക് അതിനെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇൻകോർപ്പറേഷൻ അല്ലേ ഏകോപനത്തിന് നടപടികളും സ്റ്റെപ്പുകളും അല്ലേ അല്ലെങ്കിൽ നടപടികൾ അതായത് സ്റ്റെപ്സ് ഇൻ ഇൻകോർപ്പറേഷൻ അല്ലേ സ്റ്റെപ്സ് ഇൻകോർപ്പറേഷൻ്റെ സ്റ്റെപ്സുകളാണ് അതിനകത്ത് കുറേ എണ്ണം പറയുന്നുണ്ട് ഒന്ന് ഏകോപനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കൽ അല്ല ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഏകോപനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കണം നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണം അല്ലേ എല്ലാ സ്ഥാപനങ്ങളും എന്ത് വസ്തുവാണെന്ന് രജിസ്റ്റർ ചെയ്യണം നമ്മൾ അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ നമ്മളൊരു ബൈക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കാം ബൈക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും അപ്ലിക്കേഷൻ നമ്മൾ ആ നമ്മൾ പ്രത്യക്ഷത്ത് കൊടുക്കണമില്ലെങ്കിൽ അതിന് അപ്ലിക്കേഷനൊക്കെ അപ്പുറത്തുകൂടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചേരാമെന്നുണ്ട് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം നമ്മൾ അതിന് അപ്ലിക്കേഷനിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ലേ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഓരോ സ്ഥാപനത്തിൽ ഇപ്പോൾ കോളേജുകളായാലും സ്കൂളുകളായാലും ചേരുന്ന സമയത്ത് അപ്ലിക്കേഷൻ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അല്ലേ അതിന് അപേക്ഷ സമർപ്പിക്കണം രണ്ടാമത്തെ അല്ലേ അതിൻ്റെ കൂടെ പറയുകയാണ് കമ്പനി പ്രൊമോട്ടർമാർ കമ്പനി രജിസ്ട്രാറുടെ മുമ്പാകെ രജിസ്ട്രേഷനുള്ള നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കണം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് രണ്ടാമത്തെ ഭാഗം പറയാം ഡോക്യുമെൻറ്റുകൾ ഫയൽ ചെയ്യുക അതായത് കുറേ ഡോക്യുമെൻറ്റുകളുണ്ട് ആ ഡോക്യുമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം ആ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ താഴെ പറയുന്നത് അല്ലെങ്കിൽ രജിസ്ട്രേഷനായി താഴെ പറയുന്ന സുപ്രധാന ഡോക്യുമെൻറ്റുകൾ രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം എന്തൊക്കെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വീണ്ടും തന്നെ പറയുകയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെ അതുപോലെ തന്നെ നിർദ്ദിഷ്ട ഡയറക്ടറുടെ സമ്മതപത്രം നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജിങ് ഡയറക്ടർമാരായുള്ള മായുള്ള എഗ്രിമെൻ്റ് നേരത്തെ പറഞ്ഞു കമ്പനിയുടെ പേര് രജിസ്ട്രാർ അല്ലേ രജിസ്ട്രാറിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ പേരിന് രജിസ്ട്രാറിൽ നിന്ന് കിട്ടിയ സമ്മതപത്രം അല്ലെ അനുമതി പത്രം അതായത് പേര് രജിസ്റ്റർ ചെയ്ത അനുമതി പത്രം അതുപോലെ തന്നെ സ്റ്റാറ്റുട്ടറി ഡിക്ലറേഷൻ അതുപോലെ തന്നെ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിൻ്റെ മേൽവിലാസം സൂചിപ്പിക്കുന്ന രേഖ അതായത് അഡ്രസ്സ് അതുതന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച രസീത് ഇതൊക്കെ എന്തിനു കൊടുക്കണം നമ്മൾ ഏകോപനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് കൂടെ കൊടുക്കണം അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് പോലെ വണ്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യും നമ്മളെ നമ്മളെ ഐ ഡി കാർഡ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ ഇപ്പോൾ കോളേജ് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ SSC ബുക്ക് അതുപോലെ തന്നെ TC ഫോട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട് അതൊക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അത് അവിടെ ആവശ്യമായിട്ട് വരുന്ന രേഖകൾ അവിടെ വാങ്ങി വെക്കും പക്ഷേ കമ്പനിക്ക് വേണ്ട രേഖകൾ ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും അവിടെ വാങ്ങി വെക്കും അപ്പോൾ രണ്ടാമത്തെ ഭാഗം പറയുന്നത് എന്താണ് ഡോക്യുമെൻറ്റുകൾ ഫയൽ ചെയ്യലാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നില്ലേ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണ് ഏകോപന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക നേടിയെടുക്കുക അല്ലേ മുകളിൽ പറഞ്ഞ രേഖകളെല്ലാം ശേഖരിച്ചതിനു ശേഷം തൃപ്തരാണെങ്കിൽ കമ്പനി രജിസ്ട്രേഷൻ ഏകോപന സർട്ടിഫിക്കറ്റും 1993 അല്ലേ 93 CIN അതായത് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും നൽകുന്നു അതായത് നമുക്ക് എന്ത് തരും
ഒരു ഏകോപന സർട്ടിഫിക്കറ്റ് തരും അല്ലേ. അതായത് ഏകോപന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കണം എന്താണ് ഏകോപന സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ CIN ആയിട്ട് നമുക്ക് പറയാറുണ്ട് അല്ലേ. അതായത് ഡയറക്ടറുമായുള്ള അല്ലെങ്കിൽ സമ്മതപത്രവും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണെന്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതായത് ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കാര്യമാണെന്ത് ഈ ഏകോപന സർട്ടിഫിക്കറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏകോപന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും നമ്മൾ നേടുന്നു, അതും അതിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് കേട്ടോ. പക്ഷെ പറയുന്നത് ഏകോപന സർട്ടിഫിക്കറ്റിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അതായത് എന്തിനാണ് നമ്മൾ ഏകോപന സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് മുകളിൽ പറഞ്ഞ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം തൃപ്തരാകണമല്ലേ ആകണമെങ്കിൽ കമ്പനി രജിസ്ട്രാർ ഏകോപന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ CIN അല്ലെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും നൽകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത രേഖകളൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ രജിസ്ട്രേഷന് കിട്ടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഏകോപന സർട്ടിഫിക്കറ്റിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഫലങ്ങൾ. എന്തിനാണ് നമ്മൾ ഏകോപന സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് RC വാങ്ങി വെക്കണമെന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ കേട്ടോ. അതായത് കമ്പനിക്ക് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു സംവിധാനമാണെന്ത് ഈ ഏകോപന സർട്ടിഫിക്കറ്റ് കേട്ടോ. നമുക്കറിയാം നമ്മൾ വണ്ടിയുടെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള രേഖ ഏതാണ്, RC ആണ് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ കമ്പനിയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണെന്ത് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏകോപന സർട്ടിഫിക്കറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. നോക്കാം, ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് നിയമപരമായ അംഗീകാരം നൽകുന്ന രേഖയാണ് ഏകോപന സർട്ടിഫിക്കറ്റ് കേട്ടോ. ഒരു കമ്പനി നിയമപരമായിട്ട് നിലവിൽ വന്നതാണ് എന്ന് പറയുന്നതിനുള്ള ഒരു രേഖയാണെന്ത് ഈ ഏകോപന സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ ഏകോപന സർട്ടിഫിക്കറ്റിന് കമ്പനിയുടെ ജനറൽ സർട്ടിഫിക്കറ്റ് അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നും പറയാം. അതായത് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് അറിയപ്പെടുന്ന എന്താണ് ഈ ഏകോപന സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഏകോപന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ ബിസിനസ് ആരംഭിക്കാം അല്ലേ. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഏകോപന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, കമ്പനി എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം എന്നുള്ള ഭാഗമാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏകോപനത്തിൻ്റെ ഭാഗത്ത് കുറച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഒന്ന് എന്തായിരുന്നു, ഏകോപനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കലാണ്, കുറച്ച് കുഴപ്പമില്ല. ഡോക്യുമെൻറ്റുകൾ ഫയൽ ചെയ്യുക, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. കുറച്ച് ഡോക്യുമെൻറ്റുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ നീ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താണ് ഏകോപന സർട്ടിഫിക്കറ്റാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൈക്കലാക്കണം. അത് എന്തിനാണ്, അത് എന്താണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്ത് താഴ്ത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒക്കെ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ഒക്കെ കേട്ടിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൂലധന സമാഹരണം. അതായത് നമ്മൾ പറഞ്ഞു വരുന്ന ഭാഗം എന്താ വെച്ചാൽ മൂന്നാമത്തെ പോയിന്റ് ആയത് അല്ലേ. അതായത് കമ്പനി രൂപീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഘട്ടങ്ങളിൽ മൂന്നാമത്തെ പോയിന്റായിട്ടുള്ള ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി പറയുന്നത് കേട്ടോ. മൂലധന സമാഹരണം, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗം പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് അല്ലെങ്കിൽ സ്ഥാപനത്തിന് ക്യാഷ് ലഭിക്കും. സ്ഥാപനത്തിന് എന്ത് കിട്ടും, പൈസ അല്ലെങ്കിൽ ക്യാഷ് എന്നൊക്കെ പറയും. നമ്മൾ ക്യാഷ് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. ആ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് മൂലധന സമാഹരണത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് വെറുതെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാമല്ല, ക്യാഷ് ഒന്നും കിട്ടൂല. വെറുതെ ആണ് പറഞ്ഞു പാടി നടന്നു വെച്ചിട്ട് നമുക്ക് എന്തെയില്ല, നമ്മൾ കമ്പനി തുടങ്ങിട്ടെന്ന് പറഞ്ഞാണെന്ന് വെച്ചിട്ടൊന്നുമില്ല, നമുക്ക് ക്യാഷ് വരില്ല. ക്യാപിറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് നോക്കാം, മൂലധന സമാഹരിക്കാൻ പബ്ലിക് കമ്പനി ഡയറക്ടർമാർ തയ്യ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതായത് പബ്ലിക് കമ്പനികൾക്കാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലെ, കടപ്പത്രങ്ങളും ഓഹരികളൊക്കെ ഇറക്കാൻ പാടുള്ളൂ. നമുക്കറിയാമല്ലോ അല്ലെ, പൊതുജനങ്ങൾക്ക് ഓഹരികളും കടപ്പത്രങ്ങളും നൽകിക്കൊണ്ട് ഒരു അല്ലെ പൊതു കമ്പനിക്ക് ഫണ്ടുകൾ സമാഹരിക്കാൻ കഴിയും അല്ലെ. അതായത് പൊതു കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ നമുക്കറിയാം, എന്താണ് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചെറിയ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചതാണ് ഓഹരികളും കടപ്പത്രങ്ങളും കൂടുതലായിട്ട് ആർക്ക് ഇറക്കാൻ പറ്റുള്ളൂ, പബ്ലിക് കമ്പനികൾക്ക് ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വളരെ പ്രാധാന്യമേറിയതും അതുപോലെ തന്നെ നിർണായകവുമായതിനാൽ രജിസ്ട്രാർ വളരെ സൂക്ഷിച്ചു മാത്രമേ ഇത് നൽകുകയുള്ളൂ. അതായത് എന്ത് കിട്ടിയാൽ, സോറി, ഈ മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് മാത്രമേ എന്തെങ്കിലും രജിസ്ട്രാർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും അല്ലെ പണം സമാഹരിക്കുന്നതിനായി തായ പറയുന്ന നടപടിക്രമങ്ങൾ അനുവർത്തിക്കേണ്ടതാണ്. അതായത് തായ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതായത് പൊതു കമ്പനികൾക്ക് എന്ത് ചെയ്യാം അല്ലേ, രജിസ്ട്രാറിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ എന്ത് ചെയ്യാം, അവർക്ക് ഫണ്ടുകൾ അറൈസ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി അവർക്ക് എന്ത് ചെയ്യാം, കമ്പനി വർക്ക് ചെയ്യാം. പക്ഷേ
പബ്ലിക് കമ്പനിക്ക് അങ്ങനെ പറ്റൂല എന്നുള്ള ഭാഗമാണ് അവിടെ പറയുന്നത്. അവർക്ക് വേറൊരു സാധനം കൂടി കിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനോ അല്ലെ, അതായത് കൊടുക്കണോ അല്ലെങ്കിൽ കൊടുത്താൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്? പ്രൈവറ്റ് കമ്പനികൾക്ക് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇനി പറയുന്നത് എന്താ വെച്ചാൽ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം. അതിനുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒന്നാമത് ഭാഗം പറയുന്നതാണ് സെബി അല്ലെ, സെബിയുടെ അനുമതി വേണം. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, നമ്മളെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു അല്ല ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണത് ഈ സെബി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഇപ്പോൾ നമ്മളെ രാജ്യത്തിലെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? RBI ആണ്, നമുക്കറിയാം അല്ലേ. അതൊരു അപ്പെക്സ് അസോസിയേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. അതേപോലെ തന്നെ ഓഹരികളും കടപ്പത്രം, അല്ലെങ്കിൽ ഓഹരികൾ മെയിനായിട്ട് ഓഹരികളാണ്, ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആര്? സെബി കേട്ടോ. അപ്പോൾ ഈ സെബിയുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ നമുക്ക് അല്ലേ, അതായത് മൂലധനം സമാഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലേ എന്ത് ചെയ്യണം, നമ്മൾ സെബിയുടെ അപ്രൂവൽ വാങ്ങണം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഒരു മൂലധന സമാഹരണം പബ്ലിക് കമ്പനികൾ പാലിക്കേണ്ടത്. രണ്ടാമത് ഭാഗം പറയുകയാണ് പ്രോസ്പെക്ടസിൻ്റെ കോപ്പി രജിസ്ട്രാറുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലേ. എന്ത് ചെയ്യണം അതിലേ, ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് തയ്യാറാക്കണം. എന്താ പ്രോസ്പെക്ടസ് പറഞ്ഞാൽ? കമ്പനിയുടെ അല്ലെ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു രേഖയാണെന്ത് പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസിൻ്റെ കോപ്പി അതിന് പകരമായുള്ള പ്രസ്താവനയോ കമ്പനി രജിസ്ട്രാർ മുമ്പാകെ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങുന്നതിനോ ഓഹരി എടുക്കുന്നതിനോ ക്ഷണിച്ചുകൊണ്ടോ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം ക്ഷണിച്ചുകൊണ്ടോ പ്രസിദ്ധീകരിക്കുന്ന നോട്ടീസോ സർക്കുലറോ പരസ്യമോ മറ്റെന്തെങ്കിലും രേഖയോ ഇറക്കിയാൽ അത് പ്രോസ്പെക്ടസ് ആണ്. അതായത് നമ്മളെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങിക്കാൻ വേണ്ടി, അതായത് പൊതുജനങ്ങളിൽ നിന്ന് ഓഹരികളോ കടപ്പത്രങ്ങളോ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു ക്ഷണപത്രമാണെന്ത് പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിനെ എന്താന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അന്നേരത്തെ എന്ത് ചെയ്യാം ഈ ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്, അന്നേരം കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അത്ര മനസ്സിലാക്കി വെക്കാം, പൊതുജനങ്ങളിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് ഓഹരികളും കടപ്പത്രങ്ങളും അല്ലെ അവരെ എടുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു രേഖകൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ അല്ലെങ്കിൽ സർക്കുലറുകൾ നോട്ടീസ് അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെ ഉണ്ട് നമ്മൾ പ്രോസ്പെക്ടസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും വേണം. മൂന്നാമത് ഭാഗം പറയുന്നത് അണ്ടർ റൈറ്റർമാർ അല്ലെങ്കിൽ ബാങ്കർമാർ എന്നിവരെ കണ്ടെത്തൽ അല്ലേ. നമുക്ക് വേണ്ട ബാങ്കർമാരെയോ അല്ലെങ്കിൽ അണ്ടർ റൈറ്റർമാരെയോ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലൊരു ബാങ്കറാണ്. അതായത് അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറക്കുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് ഷെയർ മൊത്തം ഉണ്ടല്ലോ അത് ആര് വാങ്ങും? ഒന്നെങ്കിൽ ബാങ്കർ അല്ലെങ്കിൽ അണ്ടർ റൈറ്ററായിട്ട് നിൽക്കുന്ന ആരാണോ അയാൾ എന്ത് ചെയ്യും, അത് മൊത്തമായിട്ട് അങ്ങോട്ട് വാങ്ങും. വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യും, അത് ഒന്നെങ്കിൽ അയാൾ കയ്യിൽ വെക്കും അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് വിൽക്കും. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ആര്, അണ്ടർ റൈറ്റർമാർ അല്ലെ. ബാങ്കർമാരും ഉണ്ടാവും, ബാങ്കേഴ്സ് നമുക്ക് വേണ്ട ആൾക്കാരാണ്, അവരെ കണ്ടെത്തണം. മറ്റൊന്ന് പറയുകയാണ് മിനിമം ഓഹരി മൂലധനം സമാഹരിച്ചു എന്ന സാക്ഷ്യപത്രം. അതായത് നമുക്ക് മിനിമം ആയിട്ട് വേണ്ട ക്യാപിറ്റൽ ഉണ്ട്, അത് നമ്മൾ നേടിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഒരു രേഖ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രാറ മുമ്പാകെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ പറയണം ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. അതായത് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെബിയിൽ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ ഓഹരി ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമമായിട്ട് പറയാം. അതായത് പിന്നെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷനിലായി സെബിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മുന്നോട്ട് പോകാം. നെക്സ്റ്റ് പറയണം ഓഹരികളുടെ വിതരണം അല്ലേ. സെബിയിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആരാണോ വാങ്ങിക്കാൻ വരുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ഓഹരികൾ വിൽക്കാം. നെക്സ്റ്റ് പറയാണ് അല്ലെ അധികമായി ലഭിച്ച ഓഹരി അപേക്ഷകൾ തിരിച്ചു നൽകുക അല്ലേ. അതായത് നമ്മളെന്ത് പറയും, റീഫണ്ടിങ് അല്ലെ, റീഫണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ അല്ലെ റീഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ പറയാറില്ലേ, റീഇഷ്യൂ ആ റീഇഷ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെ ക്യാൻസലേഷൻ ഓഫ് അപ്ലിക്കേഷൻ അല്ലെ, അപ്ലിക്കേഷൻ മണികൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാൻസൽ ചെയ്യുക. അതായത് കൂടുതലായിട്ട് വന്ന അപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുന്നു. ആ പരിപാടി ചെയ്യാം. പക്ഷേ പറയുകയാണ് റിട്ടേൺ ഓൺ അലോട്ട്മെൻറ്റ് അല്ലേ, അതായത് RoA എന്ന് പറയും നമ്മൾ, സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുക. അതായത് അല്ലെ അലോട്ട്മെൻറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആരുടെ മുമ്പിൽ സമർപ്പിക്കുക, രജിസ്ട്രാറ മുമ്പിൽ എന്ത് ചെയ്യുക സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണോ ഇപ്പം നടക്കുന്നത്, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും വർക്കുകൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണെന്ത് മൂലധന സമാഹരണത്തിനകത്ത് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പ്രാരംഭം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ബിസിനസ്സിൻ്റെ ആരംഭമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ക്യാപിറ്റലൊക്കെ കണ്ടെത്തി, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ് ചെയ്യുന്നു. അതായത് ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് തായ പറയുന്ന നടപടികൾ പാലിച്ച് രജിസ്ട്രാറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻ്റ് അല്ലെ ഓഫ് ബിസിനസ് സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പോൾ പബ്ലിക് കമ്പനിയാണെങ്കിൽ എന്ത് വാങ്ങിക്കണം,
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ? പോരാ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനികൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അവർ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുക, കമ്പനിയിലെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പബ്ലിക് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വാങ്ങണം? കമൻസ്മെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടായിരിക്കണം അല്ലേ. നോക്കാം, ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് താഴെ പറയുന്ന നടപടികൾ പാലിച്ച് രജിസ്ട്രാറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെ ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഭാഗം പറയുന്നത് എന്താണ്? രജിസ്ട്രാർ മുമ്പാകെ കമ്പനി പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം അല്ലേ. എന്ത് ചെയ്യണം? നമ്മൾ രജിസ്ട്രാർക്ക് മുമ്പാകെ നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം? അയാളുടെ മുമ്പിൽ കൊടുക്കണം അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കൊടുക്കണം അല്ലേ. എന്നുവെച്ച് പറയാൻ നിയമം അല്ലേ, മിനിമം ഓഹരി മൂലധനത്തേക്കാൾ, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലേ അല്ലേ, ഇതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ഓഹരികൾ അലോട്ട് ചെയ്യണം അല്ലേ. അതായത് എന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം അല്ലേ, കൂടുതലായിട്ടുള്ള ഓഹരികൾ അലോട്ട് ചെയ്യണം. അതായത് നമ്മൾ മിനിമം എമൗണ്ട് ഇത്രയുണ്ട്, അതിനേക്കാളും കൂടുതൽ നമ്മളെന്ത് ചെയ്യണം, ഓഹരികൾ ക്ഷണിക്കണം എന്നുള്ള ഭാവമാണ് പറയുന്നത്. അതായത് ഓഹരികൾ ക്ഷണിക്കാന്ന് പറഞ്ഞാൽ ഷെയർ അല്ലേ. അതായത് ഇപ്പോൾ 10,000 ആണ്, 10,000 ഷെയർസാണ് നമ്മൾ മിനിമം ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, 10,000 മുകളിൽ 15,000 20 25,000 ഒക്കെ നമ്മളെന്ത് ചെയ്യണം, ഷെയർ വിളിക്കണം. അപ്പോഴേ നമുക്ക് മിനിമം എന്ത് കിട്ടുള്ളൂ, ചിലപ്പോൾ ആ 10,000 കിട്ടാൻ സാധ്യത. അതുകൊണ്ടാണ് ഏതെങ്കിലും കിടക്കട്ടെ, എന്തായാലും നമ്മൾ മിനിമം ഓഹരി മൂലധനത്തേക്കാൾ കൂടുതൽ തുകയ്ക്കുള്ള ഓഹരികൾ അലോട്ട് ചെയ്യണം. എന്നു വെച്ചാൽ പറയാണ്, ഡയറക്ടർമാർ ക്വാളിഫിക്കേഷൻ ഷെയർ വാങ്ങി പണം നൽകിയിരിക്കണം അല്ലേ. അതായത് കമ്പനിയുടെ ഡയറക്ടർമാരുണ്ടാവും അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കുന്ന വലിയ ആൾക്കാരുണ്ടാവും, വലിയ ആൾക്കാർ, അതായത് അതിന് മർമ്മപ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്യണം, ക്വാളിഫിക്കേഷൻ ഷെയർ വാങ്ങണം. അതായത് കമ്പനിയിൽ ഡയറക്ടർ ബോർഡ് ആവണം അല്ലെങ്കിൽ ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇത്ര ഷെയർ നിങ്ങൾ എടുക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്വാളിഫിക്കേഷൻ ഷെയർ എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഷെയർ എല്ലാവരും എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖ ആരുടെ കയ്യിൽ കൊടുക്കണം, രജിസ്ട്രാർ മുമ്പിൽ കൊടുക്കണം. നെക്സ്റ്റ് പറയണം, കമ്പനി സെക്രട്ടറിയോ ഡയറക്ടർമാരിൽ ഒരാളോ നൽകുന്ന ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം അല്ലെ. അതായത് എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഒരു ചെറിയ പ്രസ്താവന എന്ത് ചെയ്യുക, അതും കൂടെ രജിസ്ട്രാർ മുമ്പിൽ കൊടുക്കണം അല്ലേ. എന്ന് പറയുകയാണ്, മുകളിൽ പറഞ്ഞ നടപടികൾ തൃപ്തികരമായി പൂർത്തീകരിച്ചാൽ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് കൺവിൻസ്മെൻ്റ് ഓഫ് ബിസിനസ് അനുവദിച്ച് നൽകുന്നു അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കും, നേരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയാൽ രജിസ്ട്രാർ എന്ത് കൊടുക്കും, അത് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ് നൽകും അല്ലേ. ഇതോടെ കമ്പനി അല്ലേ, പബ്ലിക് കമ്പനികൾ അതിൻ്റെ ബിസിനസ് ആരംഭിക്കാം അല്ലേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ടായി അവരുടെ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് മുന്നോട്ട് പോകാം. പക്ഷേ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൂടെ കിട്ടണം, ആ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ്സും കൂടെ കിട്ടണം. അപ്പോൾ അത്രയും കൂടി കിട്ടിയാൽ എന്താ ഉള്ളൂ, പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ പറയുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.